ഈ ഷെറീന എന്ന വീട്ടമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവർ നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു സംരംഭമാണ് ഈ ചിക്കൻ കട. ഈ തൊട്ടടുത്താണ് ഈ ഓട ഒഴുകുന്നത്. ഷെറീനോട് ചോദിക്കാം, ഈ മഴ പെയ്താൽ എന്താ ഇവിടെ സാഹചര്യം? കഴിഞ്ഞ ഞായറാഴ്ച കണ്ടു, ഇന്ന് കണ്ടു, എന്താ അവസ്ഥ? എന്താ ഇത് തന്നെയാണ് അവസ്ഥ. ഇതിന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ നോക്ക്, ഇനി ഇതിലും കൂടുതൽ വിശദീകരിക്കണമെങ്കിൽ എൻ്റെ അകത്തളത്തിലോട്ട് വരണം, എൻ്റെ കുടുംബത്തിലോട്ട് വരണം. സത്യം പറഞ്ഞ ഏറ്റവും വലിയൊരു അവസ്ഥ, ഒരു മനുഷ്യന് രാത്രി കിടന്നുറങ്ങി എണീറ്റ് ജീവനുണ്ടെങ്കിൽ അവൻ ആദ്യം ചെയ്യുന്ന അവൻ്റെ പ്രഭാതകർമ്മം നിർവഹിക്കാന്നല്ലേ. അതിന് പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ടാണ് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? 4 വർഷമായിട്ട് ഞങ്ങൾ ഈ പരാതി കളക്ടറുടെ മുന്നിലും മുനിസിപ്പാലിറ്റിയുടെ മുന്നിലും ബോധിപ്പിച്ചിട്ട് ഇതുവരെ ഞങ്ങൾക്കൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ തൃക്കാക്കരയിൽ ഇലക്ഷൻ നടപ്പുണ്ട്. അവിടെ നിന്നുള്ള പകുതി ഭാഗം വെള്ളം ഇതിലോട്ടാണ് ഡൈവേർട്ട് ചെയ്ത് വിട്ടേക്കുന്നത്. എല്ലാവരും വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ദുരിതം തന്നിട്ട് മറ്റുള്ളവർ സുഖവാസത്തിൽ ജീവിക്കും. ഉപജീവന മാർഗം പോയി, വീട് മുങ്ങി, വീട്ടുപകരണങ്ങൾ മുങ്ങി, അങ്ങനെയാണോ? ഈ വീട്ടിൽ വെള്ളം ദേ നിൽക്കണ നോക്കി, ഇതുപോലെ തന്നെ അപ്പുറത്തും വെള്ളം ഉണ്ടെന്നുണ്ട്, അകത്തും വെള്ളമുണ്ട്. 5-6 മണിക്കൂറാണ് ഈ വെള്ളം ഇങ്ങനെ നിൽക്കണത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലീനിങ് ചെയ്യണത്. ഇതുപോലെ 1 മാസത്തിൽ 4-5 പ്രാവശ്യം വന്നാൽ ഇനി നിങ്ങൾക്ക് മീഡിയക്കാർക്ക് ഏത് മീഡിയ വന്നാലും പിടിക്കേണ്ടത് ഇതിനി ഞങ്ങളുടെ നെഞ്ചത്ത് വീണ് ഞങ്ങൾ മരണപ്പെട്ടു എന്നൊരു വാർത്തയായിരിക്കും. കാരണം വീടിന് അത്ര വലിയ ബലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 5-6 മണിക്കൂറകത്തും പുറത്തും വെള്ളം നിന്ന, അത് 1 പ്രാവശ്യമല്ല, പല പ്രാവശ്യമായിട്ട് വെള്ളം നിൽക്കുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. ജീവിതമാർഗമല്ലേ? ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ആരോട് പരാതി ബോധിപ്പിക്കേണ്ടി വരില്ല? ഈ കുറച്ച് കുടുംബാംഗങ്ങൾ അതിനാര് സമാധാനം പറയും? ഏത് ഭരണാധികാരി ഉത്തരവാദിത്വം ഏറ്റെടുക്കും? ഏറ്റെടുക്കുക ആരെങ്കിലും? നഷ്ടങ്ങൾ എന്നും ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത് സാധനങ്ങളായിക്കോട്ടെ, ഞങ്ങളുടെ ജീവനായിക്കോട്ടെ, ആർക്കും നഷ്ടം വരാനില്ല. അന്ന് പെയ്ത മഴയിൽ ഈ വെള്ളം കയറി ഇത്രയും വീഡിയോ വൈറലായിട്ട് പോലും ഇല്ല, ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഇത്രയും വൈറലായിട്ട് ലോക ജനത മുഴുവൻ അറിഞ്ഞിട്ട് പോലും ഇവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സണോ രാജീവിൻ്റെ മണ്ഡലമാണ് പി രാജീവ് എന്ന് പറയുന്ന MLA ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ ചെയ്ത് എന്താന്ന് പോലും അന്വേഷിക്കാനുള്ള സാമാന്യ മര്യാദ പോലും അവർ ചെയ്തിട്ടില്ല. പിന്നെ ആര് ഞങ്ങളെ നോക്കും? പ്രതിഷേധത്തിലാണ് ഞങ്ങൾ മാറ്റണ്ട. ഞങ്ങൾ പോകാൻ തയ്യാറല്ല. കാരണം എൻ്റെ ഉമ്മ ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് മാത്രം എൻ്റെ കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥ. അതുകൊണ്ട് മാത്രം എൻ്റെ മൂത്ത മോന് ശ്വാസം മുട്ടുള്ളതാണ്, ഉമ്മാക്ക് വയ്യാത്ത തീരെ കുഞ്ഞുണ്ട്, 9 വയസ്സുള്ളൂ, അവൻ ഈ വെള്ളത്തിൽ നിൽക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് മാത്രം ഞാൻ അവരെ മാറ്റിയതായി, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരെ മാറ്റില്ലായിരുന്നു. കാരണം എനിക്കാ നഷ്ടപ്പെടുകയുള്ളൂ. എൻ്റെ ഉമ്മയായാലും മക്കളായാലും ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് വെറുതെയോ? അതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ അവരെ മാറ്റിയത്. ഇല്ല, ഞാൻ മാറില്ല, ഞാൻ മാറില്ല. എന്തുകൊണ്ട് ചെയർപേഴ്സൺ ഇവിടെ വരുന്നില്ല? എന്തുകൊണ്ട് എന്താന്ന് ഞങ്ങളോട് വിളിച്ച് അന്വേഷിക്കുന്നില്ല? അവർ കാണണം ഈ ദുരവസ്ഥ, ഞങ്ങളുടെ അവസ്ഥ എന്താന്നുള്ളത് കാണണം. എങ്കിൽ മാത്രമേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ ഒരു വീഡിയോ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ അവർ പറഞ്ഞതുകൊണ്ടോ ഒന്നും മനസ്സിലാവാൻ പോണില്ല. അവരതിന് തയ്യാറാവുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.